بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين نعم فقه لا ആറാമത്തെ പാഠമായ തയമ്മും എന്ന പാഠം എടുക്കാൻ പോകുന്നു. പാഠത്തിന്റെ പേരെന്താണ്? തയമ്മും. നിങ്ങൾക്ക് അറിയാം എന്താ തയമ്മം? നമ്മ കേട്ടിട്ട് നമ്മൾ തയമ്മിനെ കുറിച്ച് എന്താ തയമ്മം? വെള്ളമില്ലാത്തപ്പോ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? വെള്ളമില്ലാത്തപ്പോ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഇത് എന്തിന് ബദലാ? ഒതോവിന് ബദലാണ്, പ്ലസ് കുളി. അപ്പൊ ഒതോവിനും കുളിക്കും ബദലാണ് എന്ത്? തയമ്മും. അതിനെ വെള്ളമില്ലാത്തൊരു സന്ദർഭം വരണം അല്ലേ? പിന്നെ ഒന്നുകൂടി ഉണ്ട്, വെള്ളം ഉണ്ടെങ്കിലും ചിലപ്പോൾ തയമ്മം ചെയ്യേണ്ടി വരും. അതെപ്പോളാ? ആ വെള്ളമുണ്ട്, പക്ഷെ വെള്ളം യൂസ് ചെയ്യാനുള്ള പറ്റായ്മ. ചില ആളുകൾക്ക് വെള്ളം ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടാവും. അതല്ലെങ്കിൽ വെള്ളമുണ്ട്, കുടിവെള്ളമാണ്, വേറൊരു വെള്ളമല്ല, കുടിക്കാൻ മാത്രമേ വെള്ളമുള്ളൂ. ആ വെള്ളം എടുത്ത് ഒതോവിന് ഉപയോഗിച്ചാൽ ഇവർ കുടിക്കാൻ വെള്ളമല്ല, അപ്പൊ ഡേഞ്ചറസ് അല്ലേ? അപ്പോഴും എന്ത് പറ്റും? തയമ്മും പറ്റും. ഇനി ചില സമയത്ത് ഒതു ഉണ്ടാക്കും വേണം തയമ്മും ചെയ്യണം, അങ്ങനത്തെ സന്ദർഭം വരാതെ. അത് എപ്പോഴറിയോ? എപ്പോഴാ? ആ ഒരു എവിടെങ്കിലും ഒരു അവയവത്തിന്, ഒതോവിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് സംഭവിച്ചാൽ അപ്പൊ എന്ത് ചെയ്യണം? ഒതോവും വേണം തയമ്മും വേണം. അപ്പോ തയമ്മം എന്തിനാ? ആ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടിയാണ് ഈ തയമ്മം. ഇൻഷാല്ലാ അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. തയമ്മം ചെയ്യണം എന്തുകൊണ്ട്? മണ്ണ് കൊണ്ട്. അപ്പൊ മരുഭൂമിയിലുള്ള ഒരാൾ എന്ത് ചെയ്യും? മണ്ണ് എങ്ങനെ കിട്ടുക? മണലും പറ്റും. ഓക്കെ, അപ്പൊ തറവായോ? വളരെ സുഖം. ഈ തയമ്മം ചെയ്യാൻ എത്ര അവയവുണ്ടെന്ന് അറിയാമെങ്കിൽ? ഓൺലി ടു. ഫസ്റ്റ് വൺ ഈസ് ഫേസ്, സെക്കൻഡ് വൺ ഈസ് ഹാൻഡ്സ്, രണ്ട് കൈകൾ. മുഖവും കൈയും മാത്രമേ ഉള്ളൂ. കാലുണ്ടോ? തലുണ്ടോ? ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല തയമ്മിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. വഇൻ കുന്തും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദു മിൻകും മിനൽ ഗായിതി أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا എന്ന ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് തയമ്മും ചെയ്യാൻ ആവശ്യപ്പെട്ടു. അഥവാ നമുക്ക് ഒതു മുറിഞ്ഞ് ഒതു ഉണ്ടാക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതയമ്മമോ, എന്തിനെ ചെയ്യണം? നിങ്ങൾ തയമ്മമിനെ ചെയ്തോളൂ. സ്വഈദം ത്വയ്യിബ, എന്തുകൊണ്ടാ തയമ്മം ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. സ്വഈദൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ സർഫേസ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പ്രതലം. സർഫേസ് എന്ന് പറഞ്ഞാല് മുഗൾ ഭാഗം. മുഗൾ ഭാഗത്താണ് തയമ്മം ചെയ്യേണ്ടത്. പക്ഷെ ആ മുഗൾ ഭാഗം എന്തായിരിക്കണം? ത്വയ്യിബ, ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മമ്മൂട്ടി എടുത്ത് കളച്ചിൽ അടിയത്ത മണ്ണ് തന്നെ വാരിയെടുക്കണം എന്നില്ല. മനസ്സിലായോ? ഒരു മണ്ണുള്ള മണലുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കി ശുദ്ധി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. സിമ്പിൾ അല്ലേ? എന്നിട്ട് എങ്ങനെ ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു. ഫംസഹൂബി വുജൂഹിക്കും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മുഖത്തെ നിങ്ങൾ ആ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മണൽ കൊണ്ട് തടവണം. എന്നിട്ടോ ഐദീക്കും, നിങ്ങളെ രണ്ട് കൈകളെയും തടവണം. ാണ് ഏറെ പൊറുക്കുന്നവനാണോ? ഈ ആയത്തിലൂടെ അള്ളാഹു തആല നമുക്ക് എന്ത് പഠിപ്പിച്ചെന്നു? തയമ്മം ചെയ്യേണ്ട രൂപം പഠിപ്പിച്ചെന്നു, തയമ്മം എവിടെ ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്നു, എന്തോട് ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്നു, ഏത് സന്ദർഭത്തിൽ എന്ന് പഠിപ്പിച്ചെന്നു. ഒക്കെ ആയത്തില് വാട്ട് ഈസ് തയമ്മം എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട്. ഓക്കെ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജുഇലത്തുൽ അർദു കുല്ലുഹ ലി വലി ഉമ്മത്തി മസ്ജിദൻ വതഹൂറ. നബി തങ്ങൾ ഒരു പ്രത്യേകതയാ, നബി തങ്ങൾ പറയാണ് ജുഇലത്തുൽ അർദു കുല്ലുഹ ലി, ഭൂമി നമുക്ക് എല്ലാവർക്കും, വലി വലി ഉമ്മത്തി, എനിക്കും എന്റെ ഉമ്മത്തിനും ഭൂമി മുഴുവനും നിസ്കാരവും ശുദ്ധീകരണത്തിനുള്ള വസ്തുവുമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാ മനസ്സിലായോ? ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാം, ഭൂമിയിൽ എവിടെ വെച്ച് ഒതു ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു സന്ദർഭം, അങ്ങനത്തെ ഒരു
ഫെസിലിറ്റി അള്ളാഹു തആല ചെയ്തു കൊടുത്ത ഒരു ഉമ്മത്താരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മത്ത് മാത്രം, വേറെയുള്ളവർക്കൊന്നും ഈ ഫെസിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ബാങ്ക് കൊടുത്താൽ ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ മണ്ണ്, രണ്ടും അവൈലബിൾ അല്ലാത്ത സ്ഥലമുണ്ടോ? മണ്ണില്ലാത്ത സ്ഥലം ലോകത്തുണ്ടോ? ഏ, കടലില്ല, കടലില് മണ്ണുണ്ടോ? അപ്പൊ കടലിൽ എന്ത് ചെയ്യും? ആ വെള്ളം വെള്ളം, കടലില് വെള്ളമല്ലേ, ഉപ്പ് വെള്ളമാണ് പ്രശ്നമുണ്ടോ? ഏ, ഉപ്പ് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, കടലത്തെ വെള്ളം കൊണ്ടൊന്നും ഉണ്ടാക്കാം, പക്ഷെ കുടിക്കരുതെന്നുള്ളു, കുറെ കുടിച്ചാൽ എന്തൊക്കെ ആവും. അപ്പൊ നമുക്ക് ലോകത്ത് ഏത് കോർണറിൽ എത്തിയാലും, അപ്പൊ ചോദിക്കുക, ഈ അന്റാർട്ടിക്കയുടെ സ്ഥാ അന്റാർട്ടിക്ക ഐസ് ഐസ് കോണ്ടിനെന്റ് അല്ലേ, ഐസി കോണ്ടിനെന്റ് അല്ലേ അന്റാർട്ടിക്ക, എന്ത് ചെയ്യും? ആ ഐസല്ല, പക്ഷെ ഐസ് വിചാരിച്ചിട്ട് അത് വെള്ളമല്ല, ഐസ് നിന്ന് കിട്ടൂലല്ലോ ഐസ്, അത് പെട്ടെന്ന് മെൽറ്റ് ആവൂല, പക്ഷെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ലോകത്ത് ഏത് പ്രദേശം എടുത്ത് പരിശോധിച്ചാലും എയ്തർ വാട്ടർ അവൈലബിൾ ഓ സോയിൽ അവൈലബിൾ അല്ലെ, രണ്ടില്ലാത്ത സ്ഥലമുണ്ടോ? അപ്പോ ഒരു മനുഷ്യനെ ഒരു സ്ഥലത്തെത്തി, എന്നാൽ റസൂൽ പറയാ, ഫഅയ്നമ അദ്റകത റജുലൻ മിൻ ഉമ്മത്തി സ്വലാത്തു ഫഇന്ദഹു മസ്ജിദുഹു വഇന്ദഹു തഹൂറുഹു. റസൂൽ പറയാ, ഏതൊരു മനുഷ്യൻ ലോകത്തിന്റെ എനി കോർണറിൽ, ഏതെങ്കിലും ഒരു കോർണറിൽ ഒരാൾ എത്തിപ്പെട്ടു, അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായാലോ ഓന്റെ പള്ളി ഓന്റെ അടുത്തുണ്ട്, ഓന്റെ ശുദ്ധീകരണം ഓന്റെ അടുത്തുണ്ട് ഇല്ലേ? എന്നുവെച്ചാൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, ഒതുണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഒരാൾക്ക് ഞാൻ അവിടെ പെട്ടിട്ടേ നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം. ഒരാൾ പറയും, എന്താ നിസ്കരിക്കുന്നത്? അല്ലാ ഉസ്താ, ഞാൻ ഫോറസ്റ്റിൽ അകപ്പെട്ടിട്ടേ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. ഏ, വെള്ളം കിട്ടിയാലോ ഉസ്താ പറയാൻ പറ്റുമോ? കാരണം വെള്ളമില്ലെങ്കിൽ അതാ മണ്ണില്ലേ. ഇനി നിസ്കരിക്കാനും ബാഹ്യ സൗകര്യങ്ങൾക്ക് ധാരാളം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പൊ അവനക്ക് വെള്ളമില്ലെങ്കിൽ മണ്ണുണ്ട്, നിസ്കരിക്കാൻ പള്ളിയെന്ന് തെരഞ്ഞു. ഉസ്താ, കാട്ടില് ഞാൻ ധാരാളം തെരഞ്ഞു, പറ്റിയ പള്ളിയും കണ്ടിയില്ല എന്ന് പറയണോ? ഞാൻ കാട്ടില് പള്ളി ഉണ്ടാവും, പള്ളി തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, ശുദ്ധിയുള്ള ഏത് സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാം. അപ്പൊ പറഞ്ഞു, അടുത്ത റീസൺ പറയാം. ഉസ്താ, എന്റെ ഡ്രസ് ആകെ നജസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആ ഡ്രസ് സൂര്യ നിസ്കരിക്കാനല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പൊ അടുത്ത റീസൺ, ഉസ്താ കിബിലേ മനസ്സിലായില്ല, ഞാൻ കൊറേ വട്ടം കറങ്ങി നോക്കി, ഒരു കിബില മനസ്സിലായില്ല, പിന്നെ ഞാൻ നിസ്കരിച്ചിട്ടാണ്. അവിടെ എന്താ പരിഹാരം? തോന്നുന്ന ഭാഗത്തേക്ക് നിസ്കരിക്കണം അല്ലേ, എല്ലാത്തിനും ഇസ്ലാം സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കാൻ ഒരു റീസണുമില്ല. ഇനി ഒന്നും കിട്ടിയില്ല, ഒരാൾ അറസ്റ്റ്, ഒരു കമ്പിക്കൂട്ടിൽ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് വെച്ചു, കമ്പിക്കൂട്ടിലേക്കോ കുറച്ച് ഹൈറ്റിലും വെച്ചു, പിന്നെ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ, ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല, മണ്ണും കിട്ടൂല, ടൈമ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കമ്പിക്കൂട്ടിൻ്റെ ഉള്ളിലല്ലേ. അതിന്റെ സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നിസ്കാരം ഒഴിവാക്കാൻ വേണ്ടി എന്താ പറയും? ആ ഒന്നും തയമില്ല, നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു പോകുന്നേ ഇല്ല എന്ന് വേണം. ഇനി നമുക്ക് ആ തയമ്മം എന്താണെന്ന് പഠിക്കാം. ആ തയമ്മം ഈസ്വാലു തുറാബി ഇലൽ വജിഹി വല്യദൈനി ബിസുറൂതി മഖ്സൂസ. തയമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖത്തും രണ്ട് കൈകളിലും മണ്ണ് കൊണ്ട് തടവലാകുന്നു. സിമ്പിൾ അല്ലേ? വെറുതെ തടവിയ പോരാ, ബിസുറൂതി മഖ്സൂസ, ചില പ്രത്യേക നിബന്ധനകളോടുകൂടി, മനസ്സിലാണോ? ചില പ്രത്യേക നിബന്ധനകളോടുകൂടി മുഖവും കൈകളും മണ്ണ് കൊണ്ട് തടവുന്നതിനാണ് എന്ത് പറയാ? തയമ്മമെന്ന് പറയാ. വസൂര്യാസനത്തെ സിത്തിമ്മിനൽ ഹിജ്റ, ഇത് എപ്പോഴാണ് നമുക്ക് അള്ളാഹു തആല അനുവദിച്ചു തന്നത്? ഹിജ്റ ആറാം കൊല്ലം. എപ്പോ? ഹിജ്റ ആറാം വർഷം. فهو بدل عن الوضوء والغسل عند فقد الماء او العجز عن استعماله. ഇത് എപ്പോഴാ പറ്റിയ? فهو بدل عن الوضوء والغسل. എന്തിനൊക്കെ ബദലാ? വുളൂഇന്റെ ബദലാണ്, കുളിന്റെ ബദലാണ്. അപ്പൊ കുളിക്കാൻ നിർബന്ധമുള്ള ഒരാൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലാവളം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? തയമ്മും മതി. മേ ഡിസംബർ മാസമാണ്, ഞാൻ എല്ലാവരും അതിന്റെ പിന്നാലെ പോകരുത് കേട്ടോ. പക്ഷേ നമുക്കൊന്നും ഇപ്പൊ ഒന്നും പറ്റൂല, നമുക്കിപ്പോ വാട്ടർ അവൈലബിൾ ആണ് അല്ലേ, അത് ഉപയോഗിക്കാൻ
ഒരു പ്രതിബന്ധവും ഇല്ലതാനും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ, ഡിസംബർ മാസം വന്നാലോ, ഡിസംബർ തണുപ്പല്ലേ, അള്ളാഹുവിന്റെ ഉസ്താദ് പുതിയൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുളിക്കാതെ ഫുള്ള് തയമസ് ചെയ്ത് നടന്നാലേ പറ്റൂല. മീനി ഓക്കെ. അപ്പോ രണ്ട് ഇവിടെ കാരണം പറഞ്ഞിട്ടുണ്ട്, കുളിക്കും വുളുഇനും ബദലാണ്, എപ്പോഴും അല്ല. എപ്പോ? വാട്ടർ ക്രൈസിസിന്റെ സമയത്തോ. ചില സമയത്ത് വെള്ളം കിട്ടൂല അല്ലേ, വെള്ളം കിട്ടാതെ എത്ര സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കൊന്നും അള്ളാഹു തആല തന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ എത്ര എത്ര സ്ഥലത്ത് വാട്ടർ ഇല്ല. നിങ്ങൾക്കറിയോ രാജസ്ഥാൻ കേട്ടിട്ട്, രാജസ്ഥാനിൽ എന്താ പറയുക, അവർ നമ്മളൊരു പ്രത്യേക സ്ഥലമുണ്ട്, അറിയാം നിങ്ങൾക്ക്, ആർക്കറിയാം. രാജസ്ഥാനിൽ നമ്മള് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു മഹാനന്റെ കബറിടമുണ്ട്, മക്കാമുണ്ട്. ഏതാണത്? കറക്ട്ലി സൈഡ് അജ്മീർ. അജ്മീർ കേട്ടില്ലങ്ങള്? അതെവിടെയുള്ളത്? രാജസ്ഥാനിലുള്ളത്. രാജസ്ഥാനിന്റെ ഒരു ഭാഗം ഫുള്ള് ഡെസർട്ടാണ്. ഏതാണ് ആ ഡെസർട്ടിന്റെ പേര് അറിയുന്നത്? രാജസ്ഥാൻ സഹാറ ഇൻ ആഫ്രിക്ക. രാജസ്ഥാനിലുള്ള ആ വലിയ ഡെസർട്ട് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലുതാ താർ ഡെസർട്ട്. ഒരു ആ താർ ഡെസർട്ടില് ദാർ ഉണ്ടാവില്ല കേട്ടോ, ആ മണലുണ്ടാവുള്ളൂ. ആ താർ ഡെസർട്ടില് എത്ര പ്രയാസമാണെന്നറിയോ? കിലോമീറ്ററുകളോളം പോണം ഈ ഇമ്മമാര് വെള്ളം എടുക്കാൻ. രണ്ടും മൂന്ന് കുടത്തിലാക്കി ഒന്ന് ഈ ഒന്ന് ഇപ്പുറത്ത് ഒന്ന് ഇപ്പുറത്ത് ഒന്ന് തലയിലൊക്കെ വെച്ചിട്ട് വരുന്നതാണ്. അവിടെ ഒരു ദിവസം പോയി നമ്മൾ നോക്കിയാ അള്ളാഹു തആല ചെയ്ത നിയമത്തറിയാം. നമ്മൾക്കൊന്ന് എത്ര, ഒരാൾക്ക് കുളിക്കണമെങ്കിൽ 10 ബക്കറ്റ് വെള്ളം, ഒരു ഒന്നുണ്ടാക്കണമെങ്കിൽ 4 ബക്കറ്റ് വെള്ളം. അതേമാതിരി ഒന്നുണ്ടാക്കുമ്പോൾ ടാപ്പ് ഇങ്ങോട്ട് തുറന്നേക്കും, എന്നിട്ട് വർത്താനം പറയുമ്പോൾ എത്ര വെള്ളം വേസ്റ്റ് ആയി പോകും. കാരണം എന്താ, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ നമുക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓസ്ട്രേലിയ എന്നുള്ള രാജ്യം, ആ ഓസ്ട്രേലിയ എന്നുള്ള രാജ്യത്ത് വെള്ളം കുപ്പിയിലാക്കുന്നു, ആക്കി ഇങ്ങനെ കൊടുക്കും, കണ്ടോ, കുപ്പിയിലാക്കി കൊടുക്കും. ആ കുപ്പിയും ഒരു ലേബൽ, എന്താ പറയാ ലേബൽ, സുബ്ഹാനല്ലാഹ്, അതല്ല ആ ലേബലിന്ന് ഒരു മഹാൻ പറഞ്ഞിക്ക, അങ്ങനെ ഒരു നമ്മള് കോട്ടേഷൻ ചെയ്തൂലെ, വെള്ളം കടൽ കരയിൽ വെച്ചാണ് നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നതെങ്കിലും അമിതമാക്കരുത്, വേസ്റ്റ് ചെയ്യരുത്. ആരാ പറഞ്ഞത് അറിയോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓസ്ട്രേലിയ എന്ന ഇംഗ്ലീഷുകാരന്റെ രാജ്യത്ത് ഓല വെള്ളത്തുമ്മൽ ഇട്ട ലേബൽ ആരുടെ ക്വോട്ടേഷൻ ആണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രോഫറ്റ് മുഹമ്മദ് എഴുതി, എന്താ അഭിമാനം അല്ലേ. അപ്പോ പറഞ്ഞു വന്നത്, നമുക്കൊന്നും വെള്ളത്തിന്റെ പ്രാധാന്യം അറിയില്ല. കാരണം കിട്ടണ സാധനത്തിന് പ്രാധാന്യം നമുക്ക് അറിയില്ല. കണ്ണ് പോയെങ്കിലേ കണ്ണിന്റെ കാഴ്ച അറിയൂ, വില അറിയൂ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെടുമ്പോഴാണ് അറിയാം. ഓക്കെ, ഇരിക്കട്ടെ. അപ്പോ ഈ വെള്ളം കിട്ടാത്ത സന്ദർഭം ഒന്ന്, രണ്ടോ, വെള്ളം ഉണ്ട് പക്ഷേ കാനോട്ട് ബി യൂസ്ഡ്, അങ്ങനത്തെ സന്ദർഭം. അത് എന്താ, രോഗം കൊണ്ടാവാം. ഒരു പക്ഷെ വെള്ളമൊക്കെ ധാരാളം ഉണ്ട്, പക്ഷെ ഉപയോഗിച്ചാൽ ശരീരത്തിന് കേടാ, അങ്ങനൊക്കെ ഉണ്ടാവാല്ലോ, രോഗം പലതുമല്ലേ. അപ്പൊ അയാൾക്ക് വെള്ളം വേണ്ട, മണ്ണ് മതി. ഇനി വെള്ളം ഉണ്ട് കുടിക്കാൻ മാത്രമേ ഉള്ളൂ, അതെടുത്താ പിന്നെ കുടിവെള്ളമല്ല, കുടിക്കലും നിർബന്ധമല്ലേ, ദാഹിച്ചു മലഞ്ഞ് മനുഷ്യൻ മരിക്കൂലേ. അപ്പൊ എന്ത് ചെയ്യണം, ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണം, ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം, മണ്ണ് യൂസ് ചെയ്യുകയും വേണം. ആദ്യം തയമ്മം ചെയ്യേണ്ട ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം, എങ്ങനെ തയമ്മം ചെയ്യണം എന്ന് പ്രാക്ടിക്കലായി കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പുസ്തകത്തിലുള്ള കിതാബിലുള്ളത് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പൊ നല്ലോണം മനസ്സിലാവും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ നമ്മള് തയമ്മം ചെയ്യാൻ പോവാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പോവാണ്. അതിനെന്ത് വേണം, മണ്ണ് ഒരുക്കി വെക്കണം അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യണം, മണ്ണ് റെഡിയാക്കി, ഇനി അതിനെ ഒരുങ്ങുകയാണ്. ഒരുങ്ങുമ്പോ കിബിലത്ത് തിരിയണം. അപ്പൊ കിബിലയാണ് ഈ ഭാഗത്തിലെ, ആ കിബിലത്ത് നമ്മൾ തിരിഞ്ഞു. ഇനി അതിന്റെ ഒരുക്കങ്ങൾ, ഇപ്പോ കണ്ണട പോരണം അല്ലേ, അതുപോലെ തന്നെ മൂന്നരണ്ടെങ്കിൽ അത് വേണം. അത് ചെയ്യും തലയിക്കൊണ്ട് വേണ്ട ആവശ്യമുണ്ടാവും. എന്താ കാരണം? കാരണം തല തടാലില്ലത്. തയമ്മമിന്റെ അവയവം ഏതൊക്കെയാണ്? മുഖവും കൈകളും മാത്രം. അപ്പൊ മണ്ണ് നമ്മൾ റെഡിയാക്കി വെച്ചു. ആദ്യം എന്താ ചെയ്യണ്ടേ, ശ്രദ്ധിച്ചാൽ ഇസ്താരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു. അത് ഇതാണ് നിയ്യത്ത്. ഈ നിയ്യത്ത് ആദ്യം മനസ്സിൽ കയറും,
എന്നിട്ടേ വായോട് പറയേണ്ടതുള്ളൂ. നിയത്തി ചെയ്യും നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ ചെയ്ത് കൈയെ മണ്ണിൽ പുരട്ടി അത് തട്ടി മുഖം എവിടുന്ന തുടങ്ങിയത്? മുകൾ ഭാഗത്തു നിന്ന് തുടങ്ങി ഫേസ് ഫുൾ കവറായി മൂക്കടക്കം തടവില് എന്നിട്ട് താടി ഇവിടെ അറ്റം വരെ കഴിയും. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? ഇനി വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇപ്പോ നമ്മൾ ചെയ്തത് ഒന്ന് വിശദീകരിക്കും. ആദ്യം എന്താ ചെയ്തത്? നെയ്യത്ത് കരുതിയതാണോ പറഞ്ഞതാണോ? കരുതി കരുതി ആദ്യം, പിന്നെ വായൊന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞ ഉടനെ ഗ്യാപ്പൊന്നുമില്ല, പറയലും മെല്ലെ അടിക്കലും എങ്ങനെ തപ്പാണ്ട് അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. കയ്യിലൊരു കുക്കി എടുത്താൽ മതി, അടിക്കണം എന്നൊക്കെ വിചാരിക്കാം, അങ്ങനൊന്നുമില്ല. കയ്യിൽ നിന്നിങ്ങനെ മണ്ണിൽ പരളണം. യെസ്, എന്നിട്ട് എന്ത് ചെയ്യണം? ആ മണ്ണിനെ നമ്മൾ ഒഴിവാ, അല്ലെങ്കിൽ ഫുൾ പൊടിയായിരിക്കും. അത്ര മൂത്തപ്പൊടി ഉണ്ടാവും, ഒരു പക്ഷെ ഉണ്ടാവാം, ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല മണ്ണെങ്കിൽ. അതുകൊണ്ട് മുഖത്തിന്റെ മുകൾ ഭാഗത്ത് തുടങ്ങണം, തുടങ്ങി മൂക്കും കൂടെ കവറാകും. ഓക്കെ, എന്നിട്ട് താടിയുടെ അടി വരെ അതോടുകൂടി എന്തായി? മുഖം തടവുക എന്ന പ്രോസസ് അവസാനിച്ചു. വീണ്ടും ഒന്നുകൂടെ മുക്കണം, മുക്കി ആ മണ്ണിനെ ഒഴിവാക്കണം. എന്നിട്ട് വലത് കൈയിന്റെ നാല് വിരൽ, ഇടത് കൈയിന്റെ നാല് വിരൽ കൊണ്ട് വലത് കൈയിന്റെ നാല് വിരലിന്റെ അടിയിൽ വെക്കണം. എന്നിട്ട് അത് ഇങ്ങനെ മസ്ക് ചെയ്യണം, ഇങ്ങനെ തേച്ച് ഇതുവരെ കൊണ്ടുവരണം അല്ലെ. എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കണം, തിരിക്കുമ്പോ പിന്നെ പുറം കൈ ഈ കൈയിന്റെ ഉള്ളം കൈയും കൂടെ ഉപയോഗിച്ച് അത് ഇങ്ങനെ തേച്ച് ഈ തള്ള വിരലെത്തുമ്പോ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതിന് ഈ തള്ള വിരൽ പിന്നെ നേരെ ഓപ്പോസിറ്റ്, ഈ വലത് കൈയിന്റെ നാല് വിരൽ ഇടത് കൈയിന്റെ നാല് വിരല് വെക്കണം. എന്നിട്ട് ഇങ്ങനെ തേച്ച് ഇവിടം വരെ എത്തിയാൽ ഇങ്ങനെ പുറം തിരിച്ച് പിന്നെ ഉള്ളം കൈ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടെന്ന് ഈ തള്ള വിരലിന്റെ മുതുക ഇതുകൊണ്ട് തടവണം. എന്നിട്ട് ഇപ്പൊ അതോട് കഴിഞ്ഞു, പിന്നെ ഈ ഉള്ളം കൈയിന് ഈ ഉള്ളം കൈ കൊണ്ടും ഇങ്ങനെ തേക്കണം. എന്നിട്ട് തിക്കണം. ഇതോടുകൂടി ടൈം അവസാനിച്ചു. ടൈം കഴിഞ്ഞാൽ ഉറുവിൽ നാം ഉറുവ് ചെയ്ത് കഴിഞ്ഞാൽ ചൊല്ലുന്ന ദുആ ഖിബ്ലത്ത് തിരിഞ്ഞ് രണ്ട് കൈകളും ഉയർത്തി രണ്ട് കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മനസ്സിലായോ? ഇനി തയമ്മും ചെയ്യേണ്ട രൂപ പറയുന്നത് കേട്ടോ. ആദ്യം യുസമ്മില്ലാഹ മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ലത്തി സുമ്മ യൻവി ഇസ്തിബാഹത്ത സ്വലാത്തിൽ മഫ്റൂദത്തി ഫയദ്രിബു ദർബതൻ അല തുറാബി. ആദ്യം ശ്രദ്ധിച്ചോളൂ, ഒരാൾ തയമ്മും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ ആദ്യം ഒരു പ്ലേസ് കാണണം അല്ലേ.
ഞാൻ നമ്മൾ പറഞ്ഞു സ്വഈദ് പറഞ്ഞില്ലേ, സ്വഈദായ ഒരു പ്ലേസ് അഥവാ ഭൂമിന്റെ സർഫേസ് നോക്കും. അതെന്താവണം എന്നാ പറഞ്ഞേ, ത്വയ്യിബ, വാട്ട് ഇസ് ദ മീനിങ്? ശുദ്ധിയാവണം. അപ്പൊ ഒരു പ്ലേസ് കണ്ടെടുത്തു, ആ സ്ഥലം നമ്മൾ അതിന് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചു. ഇനി ഒന്ന് തയമ്മം ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിൽ മൂതിരക്കുണ്ടെങ്കിൽ അതൊക്കെ ഊരി വെക്കണം, മൂതിരക്കൊന്ന് ഊരി വെക്കണം. എന്നിട്ട് കെവിലക്ക് തിരിഞ്ഞ് നിൽക്കണം. അത് സുന്നത്താ, നിർബന്ധം. കെവിലക്ക് തിരിയാതെ നിന്നാ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒന്നുപോലെ പഠിച്ചില്ലേ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, അത് ഇതുപടി സുന്നത്താ. അങ്ങനെ കെവിലക്ക് മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു. എന്ത്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് ഒരടി അടിക്കും. അടി തന്നെ ഒന്നൊന്നര അടി ഒന്നും അടിക്കണ്ട. അതിന്റെ മീനിങ് എന്താ, നമ്മളെ കയ്യെ ആ മണ്ണിൽ തട്ടണം. ദാറ്റ് ഇസ് ദ മീനിങ്. പെരൂ ഒരു ബടാ അടി ഒന്നും അടിക്കണ്ട, മനസ്സിലാവണ്ട. കയ്യില് മെല്ലൊന്നായി അമർത്തിയെടുത്തു, എന്നിട്ടതാ ഇങ്ങനെ തട്ടണം, മനസ്സിലാവണ്ടോ. ഇങ്ങനെ തട്ടിയിട്ട് ഇപ്പൊ നമുക്ക് ആ കൈ എന്ത് ചെയ്യണം, മുഖത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തടവണം. മൂക്കും ഒക്കയിൽ പെടുന്നുണ്ടോ, ഒക്കെ തടവി താടിയുടെ എന്തെവിടെയാണോ അതുവരെ കൊണ്ട്, മനസ്സിലാവണ്ടോ. എവിടുന്ന് തുടങ്ങണം, മുഖത്തിന്റെ മുകൾ ഭാഗം മുതൽ. എന്തൊക്കെ കവറാകണം, അല്ല കവറാകണം, മുഖം മുഴുവനും മൂക്കും അയൽപ്പെടണം. എന്നിട്ട് എന്തിവരെ അവസാനിക്കുന്നത്, എവിടെ വരെയാ, താടിയുടെ എൻഡ് വരെ, മനസ്സിലാവണ്ടോ. ഒന്നാമത്തെ അടി കഴിഞ്ഞു, വീണ്ടും ഒന്നും കൂടെ അടിക്കണം, എന്നിട്ട് ഇങ്ങനെ തട്ടണം. എന്നിട്ടോ നമുക്ക് രണ്ട് കൈയാണ് അള്ളാഹു തആല തന്നത് അല്ലേ, ഒന്ന് വലത് രണ്ട് ഇടത്. ഈ വലതിനെ മുന്തിക്കുക എന്നാണല്ലോ നമ്മൾ എല്ലാത്തിനും പഠിക്കല് അല്ലെ. വലതിനൊരു പ്രാധാന്യം അല്ലെ, വലതിന് പ്രാധാന്യമുണ്ട്. ആ വലതിനെ മുന്തിക്കണം. അപ്പൊ വലതിനെ മുന്തിക്കണമെങ്കിൽ ഏതാ യൂസ് ചെയ്യേണ്ടത്, ഇടതല്ലേ. അപ്പൊ ഇടത് കൈയിനെ ഇതാ, അതിന്റെ ഈ നാല് വിരലിനെ ഈ വലത് കൈയിന്റെ നാല് വിരലിനെ അടിക്കണ്ട് കൂട്ടുന്നു നോക്കാം. എന്നിട്ട് ഇങ്ങനെ മസ്ഹ് ചെയ്യണം, മസ്ഹ് മീൻ ഒഴിയണം. ഇതാ ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ പിടത്തിക്കണം, മുട്ടിന്റെ അടിവരെ, മുട്ട് വരെ എത്തിക്കണം. എന്നിട്ട് അങ്ങനെ മേലോട്ട് കൊണ്ടുവരണം. ഇനി എന്ത് ചെയ്യണം, ഇതാണ് ഉള്ളം കയ്യിലെ, ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളാ വിരലും തള്ളാ വിരലും തമ്മിൽ ചേർക്കണം, ഇങ്ങനെ അങ്ങോട്ട് തട്ടിക്കണം. അതോടുകൂടി എന്തായി, ഈ കൈയിന്റെ പ്രോസസ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാ, വലത് കൈയുണ്ട്, വലത് കൈയിനെ ഇടത് കൈ കൊണ്ട് ചെയ്യണം. എന്താ ഇതേപോലെ നാല് വിരലും നാല് വിരൽ വെച്ച് ഇങ്ങനെ അടിവരെ ഒഴിയണം, ഒഴിയണം. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഈ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ തള്ളാ വരുമ്പ തട്ടിക്കണം. എന്നിട്ടോ ഈ ഉള്ളം കൈയും തട്ടിച്ച് തസ്ബീഖും ചെയ്യണം. തസ്ബീഖ് മീൻ വിരലുകൾ ഇങ്ങനെ കോർക്കണം. ഇതോടുകൂടി എന്തായി, തയമ്മും അവസാനിച്ചു. തയമ്മും കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദുആണ്ടല്ലോ, ആ ദുആ ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ അത് മനസ്സിലായി നിങ്ങൾക്ക്. എന്നാ പറഞ്ഞാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയും. മണ്ണ് എവിടുത്തെ മണ്ണാ വേണ്ടത്, ആ സർഫേസ് ദ മണ്ണ് അല്ലെ. അതിന്റെ മീനിങ് എന്താ, ഒരു മമ്മൂട്ടി എടുത്ത് കളച്ച്, ചില അമ്മമാർക്ക് ഭയങ്കര വിശ്വാസമാണ് മണ്ണെടുക്കാൻ വേണ്ടി കിലോമീറ്ററോളം നടന്നു ദുനിയാവിൽ ഇവിടെ മണ്ണില്ലാത്ത മതി. ചില വീടുകൾ കണ്ടിട്ടില്ല നിങ്ങള്, മണ്ണിന്റെ തറ നിലത്ത് മണ്ണ്, ആ മണ്ണൊക്കെ പറ്റും, ഒക്കെ പറ്റും. അതിന് കിലോമീറ്റർ പോകുന്നു വേണ്ട. ചില അമ്മമാരോ കളച്ചെടുക്കും, ആ കളക്കേണ്ട ആവശ്യമല്ല, ഉള്ള ആ പുല്ല് അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി ശുദ്ധിയായാ മതി. ഓക്കെ, അത് പറഞ്ഞു കൊടുക്കണം നമ്മൾ കേട്ടോ. അപ്പൊ മണ്ണ് ഏതാന്ന് മനസ്സിലായി, മണല് പറ്റുമോ പറ്റൂലേ, അത് മനസ്സിലായി, പറ്റും. മൂതിരൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണോ വേണ്ട, ചെയ്യണം. എങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കേണ്ടത്, ആദ്യ അടി അടിക്കുമ്പോ എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്, ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് ചൊല്ലണം. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് കുറെ ഗ്യാപ്പ് ഉണ്ടായിട്ട് അടിച്ചാൽ അത് ശരിയാകുമോ,
നീ ഒക്കെ വെച്ചു വലിയ ഫർദ് എന്താ ആ ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ആയിക്കൂടെ ഒരാളെ ഒരു കൂട്ടുകാരൻ വേണം ആ ഇനിയിപ്പോ ഇക്കോ ഞാൻ തയ്മം ചെയ്തിട്ട് വരാ എന്ന് പറഞ്ഞ് ഓൻ പോയി ഇതിന്റെ ശേഷം ഇത് പറഞ്ഞതിന് ശേഷം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞ് അടിച്ചു. അത് ശരിയാണോ അല്ലേ? ഓയ് ആ ലേറ്റായി, ഒരു കിട്ടും നല്ല മനസ്സ് ലേറ്റായി. അപ്പൊ മക്രൂനത്തൻ, മക്രൂനത്തൻ എന്നാണ് എന്താ മക്രോണിക്കൊന്നല്ല. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മക്രൂനത്തൻ? ആ ഒരു വിഷയത്തിന്റെ കൂടെ, ഒരു വിഷയത്തിന്റെ കൂടെ വേണം. അപ്പൊ മറ്റേത് അവനോട് സംസാരിച്ചതോടുകൂടി ഇവിടെ ഗ്യാപ്പ് വന്നു, ഇന്റർവെൽ വന്നു അല്ലെ, അത് പറ്റൂല. അപ്പോ വലിയ ഫർള് നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഇതാണ് അതിന്റെ പ്രോസസ്. അതിന്റെ ഇടയിൽ എന്ത് പറ്റൂല? ഗ്യാപ്പ് പറ്റൂല. ഇപ്പൊ തിരിഞ്ഞോ, ഓക്കെ. എത്ര അടിയാ മൊത്തം അടിക്കേണ്ടത്? രണ്ടടി. ഒരടി കൊണ്ട് എവിടെ തടവണം? മുഖം. മുഖം എവിടെ തുടങ്ങണം? മുകൾ ഭാഗം. എന്നിട്ട് ഫുൾ കവർ ചെയ്ത് എവിടെ അവസാനിപ്പിക്കണം? താടിയുടെ അടിഭാഗം. പിന്നെ വലത് കൈയിനൊരടി, ഇടത് കൈയിനൊരടി വേണോ? രണ്ട് കൈയിനും പാടെ എത്ര അടി മതി? ഒറ്റടി മതി. ആദ്യം ആ രണ്ടാമത്തെ അടി അടിക്കുന്നു, പിന്നെ കൈ ഇങ്ങനെ തട്ടുന്നതിന് എന്തിനാ വേണ്ടിട്ട? ആ മണ്ണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ മണ്ണ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇതൊരു മണ്ണ് അവൾ പൗഡർ പൂശണ മാതിരി പൂശണ്ടാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ നേരെ തച്ച കുറെ കിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തേച്ചാലേ പിന്നെ അത് കേൾക്കാം പിന്നെ വെള്ളം തന്നെടുക്കേണ്ടി വരും. വെള്ളം ഇല്ലാച്ചാ ഈ പനി തന്നെ ചെയ്തത് അല്ലേ. അപ്പൊ തട്ടിയിട്ട് ജസ്റ്റ് അതിന്റെ എസൻസ്, സോയിലിന്റെ എസൻസ് മതി. ആ എസൻസ് മനസ്സിലായില്ലേ? ആ വെറു ചെറിയ വളരെ മൈന്യൂട്ടായ തരി ഉണ്ടല്ലോ അത് മതി. അതാണ് തട്ടി, അത് നമ്മളെ കൈ മന്ദാലുണ്ടോ? അത് പോണെങ്കിൽ നമ്മൾ എന്തായാലും ടൗവൽ എടുത്ത് തോത്തണം അല്ലേ. അപ്പൊ ടൗവൽ എടുത്ത് തോത്തതുകൊണ്ട് ആ എസൻസ് അവിടെ ഉണ്ടാവും, അതുകൊണ്ടാണ് തടവേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് ആദ്യം വലതോ പിന്നെ ഇടതോ, ആദ്യം വലത് കൈയിനെയാണ് ശുദ്ധീകരിക്കേണ്ടത്. നാല് വിരൽ ഈ നാല് വിരലിന്റെ ചുവടെ വെട്ടുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടല്ല കൊണ്ടത് ഇപ്പുറത്തെത്തിയാ ടേൺ ചെയ്യണം. ടേൺ ചെയ്താൽ പിന്നെ എവിടെ? ഇതിന്റെ പള്ള, പള്ള കൊണ്ട് ഇങ്ങനെ തേക്കുന്നു തള്ളാൻ വരൽ വരെ. എന്നിട്ട് തള്ളാൻ വരൽ ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഹലോ ഹവാരി എന്ന് ചോദിക്കണ മാതിരി തട്ടത്തു അല്ലേ. എന്നിട്ട് അതേപോലെ ഈ കൈയും ചെയ്യുന്നു, അതോടുകൂടി എന്തായി? തയമ്മും പൂർത്തിയായി. ആ പിന്നെ തസ്ബീഹും വേണം അല്ലേ, കൈകൾ പരസ്പരം അങ്ങനെ കോർത്ത് പിടിക്കണം.